ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അളവിൽ റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ റവൊക്കെ നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു നെയ്യിലിട്ടിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് കളറ് മാറ്റി ബ്രൗൺ കളറായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്സ് ചേർക്കണം, നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ കളറൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ്. മധുരം നോക്കിയിട്ട് പാകത്തിന് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോവണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ടൈറ്റായിട്ട് വരണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഫില്ലിങ്സ് മാറ്റി വെക്കുന്നുണ്ട്, മുകളിലൊന്ന് ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ട് ഒന്ന് കുറുകിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. ഒരുപാട് ചൂടാറാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് വാഴയിലയാണ്. ഞാനിപ്പോൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ് കേട്ടോ. നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വാട്ടിയെടുത്തിട്ടാണ് വാഴയില എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി, കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വാഴയിലയുടെ ഇതുപോലെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഒന്ന് ചുരുട്ടിയിട്ടെടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. വാഴയില വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫില്ലിങ്സ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു റവയുടെ മിക്സ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് സെൻറ്ററിലാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം കഴിക്കുന്ന സമയത്ത് ആ ഒരു ഉള്ളിൽ ആ ഫില്ലിങ്സും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുകളിലായാലും കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ ഏതിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇതുപോലെ ടപ്പറിൻ്റെ സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സ്റ്റീമർ ഇറക്കി വെച്ചിട്ട് ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം റവൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.